ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാല്, ഞാനിങ്ങനെ തലയിൽ എണ്ണയൊക്കെ ഇട്ട് നമ്മളെ റോസ്മേരി വാട്ടർ സ്പ്രേ ഒക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഐ തോട്ട് ഓഫ് ഡൂയിങ് എ ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ വാട്ടർ സ്പ്രേ ഒക്കെ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഫേഷ്യൽ ചെയ്യാം അറ്റ് ഹോം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനം വെച്ച് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ള ഒരു സാധനമാണ്. അപ്പൊ നോർമലി ഞാൻ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു വൈ നോട്ട് നിങ്ങൾക്കും കൂടി അത് കാണിച്ച് തന്നുകൂടാ, ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഒട്ടും ബ്ലാബ്ലാ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഫേസ് ക്ലെൻസ് ചെയ്യണം. ഞാനിപ്പോ വെറുതെ വെള്ളം വെച്ച് കഴുകി വെച്ച ഒരു മുഖമാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നത്, നമ്മളെ പാലിൽ കോട്ടൺ ബോൾ മുക്കി വെച്ചത് ഇവിടെയുണ്ട്. ഇത് നമുക്കൊന്നിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലോണം പിഴിയണം, അല്ലെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, കുറച്ചധികം പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് കുറച്ച് കുറച്ച് മുക്കിയിട്ട് എല്ലാം ഒന്നിങ്ങനെ ടോൺ ചെയ്തെടുക്കില്ലേ, നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കി എടുക്കുന്ന പോലെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ല എന്തായാലും ഉണ്ടാകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ നമ്പർ ഫസ്റ്റ്. എവിടെ എല്ലായിടത്തും ഉപയോഗിക്കാം, അതായത് അണ്ടർ ഐസിലൊക്കെ ഉപയോഗിക്കാം. ബിക്കോസ് മിൽക്കിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മുടെ സ്കിൻ വൈറ്റൻ ആവാനും അതുപോലെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കാം, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ നമുക്കൊരു ഗ്ലോ വരും, അത് ഉറപ്പായി. എനിക്ക് പിന്നെ വേറെ കുറെ ആൾക്കാർ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഓയിലി സ്കിൻ ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് മിൽക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മള് കേർഡ് എനിക്ക് ഓക്കെ അല്ല. മേ ബി കേർഡിൽ നമ്മൾ ഫുൾ ഫാറ്റ് യോഗേർട്ട് അല്ലെങ്കിൽ ഫുൾ ഫാറ്റ് ആയിട്ടുള്ള കേർഡ് എടുക്കുന്നതുകൊണ്ടായിരിക്കും അതിൽ ഈ വെണ്ണ നെയ് കോണ്ടന്റ് ഉണ്ടാവില്ലേ, അതുകൊണ്ടാണോ ഇനി എനിക്ക് പിമ്പിൾ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തൈര് ഉപയോഗിക്കുമ്പോഴാണ് കുരു വരിക. എനിക്ക് പാല് ഒരു പ്രശ്നമില്ല, പാല് നല്ല ആളാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ കയ്യിൽ അതൊന്ന് കുറച്ച് പാലെടുത്തിട്ട് നമുക്കൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കിന്നിലേക്ക്. ഇത് ചെയ്യുമ്പോഴും കഴുത്തിലും ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കഴുത്ത് വേറെ മുഖം വേറെ ആയി പോകും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ക്ലെൻസിങ്. നമ്മളിങ്ങനെ ഒരു 2 മിനിറ്റ്സ് മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഇത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ എന്റെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്, ഞാൻ തുടച്ചിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സ്ക്രബ് എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്ക്രബിൽ നമുക്ക് എടുത്തിട്ട് മുഖത്തേക്ക് തേക്കാം. ഓക്കെ, ഇതിൽ അധികം എനിക്ക് എല്ലാം താഴെ പോകും. ഈ സ്ക്രബ് എടുത്ത് മുഖത്തേക്ക് തേക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഓൾമോസ്റ്റ് അലിഞ്ഞ പോലെ ഉണ്ട്, നമുക്ക് അധികം കിട്ടുന്നില്ല. നിങ്ങൾക്ക് കോഫി പൗഡർ ഒക്കെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ കോഫി പൗഡർ മുഖത്തിടുന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. ഇപ്പോൾ എനിക്കറിയില്ല, അതിനെന്തെങ്കിലും നല്ല ഗുണമുണ്ടെന്ന് പറയുന്നുണ്ട്, മേ ബി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കോഫി അധികം ഫേസിലിടാറില്ല, ലിപ് സ്ക്രബൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കാറ്. സോ ഐ തോട്ട് ഡൂയിങ് ദിസ് അലോവേര ജെൽ പ്ലസ് ഈ നമ്മുടെ പഞ്ചസാര, നോർമൽ പഞ്ചസാര ഷുഗർ കണ്ടോ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ. ഇത് നമ്മുടെ നോർമൽ അലോവേര ജെൽ ആണേ. കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങളുടെ നോസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ, ബിക്കോസ് ഡാർക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയി വരും. ഈ അലോവേര ഇട്ട് ഉരയ്ക്കുമ്പോൾ തന്നെ അതിങ്ങനെ കുതിർത്ത് കുതിർത്ത് വരും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഓരോ പഞ്ചസാരേൻ്റെ തരിയൊക്കെ അതിൽ പെടുമ്പോൾ നല്ലൊരു ഇത് വരും. കണ്ണിൻ്റെ ഉള്ളിലേക്ക് നാക്കല്ലേ, ബിക്കോസ് നീറി മീറുന്നുണ്ട് അലോവേര. അങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഫേസ്. അങ്ങനെ നമ്മളെ ഫേസ് കഴുകി വന്നിട്ടുണ്ട്. ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം നമ്മുടെ കുറച്ച് ടാനൊക്കെ ഒന്ന് പോയ ഒരു ഫീൽ ഉണ്ട്, ഒരു ഫ്രഷ് ഫീൽ. അലോവേര മുഖത്തിട്ടാൽ തന്നെ ഒരു ഭയങ്കര ഒരു കുളിർമയാണ്. ചില ആൾക്കാർക്ക് അലോവേര അലർജിക്ക് ആയിരിക്കും കേട്ടോ ഈ നാച്ചുറൽ അലോവേര തേക്കുന്നത്, കാരണം അതിൻ്റെ ആ ഒരു യെല്ലോ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അലർജിക്ക് ആവുന്നത്, എനിക്കറിയത്തില്ല. എനിക്ക് അലർജിക്കൊന്നുമല്ല, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് നല്ല ഇഷ്ടം അലോവേര.
So, we step in the next step. We will pack it in a face mask. So, we have a face mask ready. It's dry consistency. But it's not a problem because our face is wet face. That's why we apply it. Cream consistency. Apply it. Face dry. Apply it. Complete face. Let's apply evenly. Complete face, neck, and neck. I am going to put it in 10 to 15 minutes. We will make it in 10 minutes. We will make it in 5 minutes. Bye. Ta-ta. Bye bye. See you. Like and subscribe to our family. Join us. Have a nice day.